കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പത്മകുമാറിന്റെയും ഭാര്യയുടെയും മകളുടെയും അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇവരെ ചോദ്യം ചെയ്യുന്നത് പുലർച്ചെ വരെ നീണ്ടിരുന്നു. വിവരങ്ങളുമായി രാജീവ് ആർ ചേരുന്നുണ്ട്. രാജീവ്, ഇന്നലെയാണ് കസ്റ്റഡിയിലെടുത്തത്, ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നത്? വിദ്യ, അല്പം മുമ്പാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെയും ഭാര്യയും മകളെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോലീസ് വിശദമായ ചോദ്യം ചെയ്ത് കൃത്യമായ വിവരങ്ങൾ കിട്ടിയതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ തന്നെ ഈ ഇതിന്റെ മുഴുവൻ ചുരുളും അഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്മകുമാർ പറഞ്ഞത് ഈ കൊല്ലത്തേക്ക് ഈ കുട്ടിയെ കൊണ്ടുവിട്ടത് തന്റെ കാറിൽ തന്നെയാണ്. തന്റെ കാറിൽ കൊണ്ടുവിട്ട് ലിങ്ക് റോഡിന് സമീപം ഭാര്യയും കുട്ടിയെയും ഇറക്കി വിടുകയും ഈ കുട്ടിയെ കൊണ്ട് ഭാര്യ ആശ്രാമ മൈതാനിയിൽ എത്തുകയും ഈ ഇവിടെ ഉപേക്ഷിച്ച ശേഷം ടിവികളിലും മറ്റും ശ്രദ്ധിച്ചതിന് ശേഷം കുട്ടിയെ തിരികെ പോലീസിന് കിട്ടി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് തന്റെ കാറിലേക്ക് മടങ്ങി വന്നത്. ഇത്തരം വിശദമായ മൊഴികളെല്ലാം തന്നെ ഇവരിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് തികഞ്ഞ കടബാധ്യത കൊണ്ട് ആണ് ഇത്തരം ഈ കാര്യങ്ങളിലേക്ക് ചെയ്തു പോയത് എന്നാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഈ കുറ്റം കൃത്യമായി സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ഇവരെ അവിടെ നിന്നും അടൂരിൽ നിന്നും കൊല്ലത്തേക്ക് ക്ഷമിക്കണം പൂയപ്പള്ളിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ സംശയം നിലനിൽക്കുന്നത് ഈ കാറിൽ ഈ കുട്ടിയുടെ തട്ടിക്കൊണ്ടുപോയപ്പെട്ട കുട്ടിയുടെ സഹോദരൻ പറഞ്ഞത് 3 പുരുഷന്മാരും 1 സ്ത്രീയും കാറിലുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചിരുന്നു. ഈ വിശദമായ ചോദ്യം ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും പോലീസിനെ കിട്ടിക്കാണുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ പോലീസ് ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല അല്പസമയത്തിനകം ADGP MR അജിത് കുമാർ മാധ്യമങ്ങളെ കാണും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൃത്യത അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുന്നതായിരിക്കും. വിദ്യ, രാജീവ്, ഇതുമായി ബന്ധപ്പെട്ട മൊഴിയിൽ പലപ്പോഴും പല സമയങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. പരസ്പര വിരുദ്ധങ്ങളായ മൊഴികളാണ് നൽകിയിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതിനെ സാധൂകരിക്കുന്ന മറ്റെന്തെങ്കിലും മൊഴികളിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്? അങ്ങനെ വല്ലതും അറിയാൻ സാധിക്കുന്നുണ്ടോ? വിജയ, കഴിഞ്ഞ ദിവസം രാത്രി മുതലുള്ള ചോദ്യം ചെയ്യൽ വെളുപ്പിനെ 3 മണിവരെയാണ് തുടർന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും സമയം ഇന്നലെ രാത്രിയോടെ തിരികെ പൂയപ്പള്ളി സ്റ്റേഷനിൽ എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യമാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഈ തെളിവ് ചോദ്യം ചെയ്യൽ രാവിലെ വരെ നീണ്ടത്. പക്ഷേ ആദ്യമൊക്കെ പറഞ്ഞിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ പിതാവിന് പണം കൊടുത്തതും പറയുന്നുണ്ട്. പക്ഷെ ഈയുള്ള കാര്യങ്ങൾ ഇവർക്ക് വ്യക്തത വരുത്തേണ്ടിയിരുന്നത് എങ്ങനെ ഇവിടെ നിന്നും കുട്ടിയെ കൊണ്ടുപോയതിനു ശേഷമുള്ള കഥകളിലെ ഇവരുടെ നീക്കങ്ങളായിരുന്നു. എങ്ങോട്ടൊക്കെ പോയി, എവിടെയൊക്കെ പോയി, എങ്ങനെയാണ് കുട്ടിയെ ഉപേക്ഷിച്ചത്, ഇതൊക്കെയായിരുന്നു പോലീസിന് അറിയേണ്ടത്. ആദ്യം ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ നൽകിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ വണ്ടിക്കകത്തുണ്ടായിരുന്ന 3 പുരുഷന്മാരെന്ന് പറഞ്ഞത് ബാക്കി 2 പുരുഷന്മാർ എവിടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ കുട്ടിയുടെ സഹോദരൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരുത്തേണ്ടത് പോലീസിനുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ അല്പസമയത്തിനുമുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ അജിത് കുമാർ അത് പറയുമായിരിക്കും. ഈ ചോദ്യം ചെയ്യൽ നീണ്ടത് തന്നെ മറ്റാരെങ്കിലും രക്ഷിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ, ഈ കുടുംബം മുഴുവൻ ഈ കുറ്റം ഏറ്റെടുക്കുകയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പത്മകുമാർ പറഞ്ഞത് തന്റെ മകളെ ഇതിൽ വലിച്ചെടുക്കരുത് എന്ന് വിചാരിച്ചാണ് താനും ഭാര്യയും കൂടി ഇത് ചെയ്തത്. പക്ഷെ 3 പേരെയും ഇപ്പോൾ പ്രതിയാക്കിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യ, രാജീവ്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇനി തുടർ നടപടികൾ എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കുക തുടങ്ങിയ നടപടികളാണ് ഇനി അടുത്തത് വരാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു മാധ്യമങ്ങളെ കാണുന്ന വേളയിലായിരിക്കുമോ ഒരു വ്യക്തത നമുക്ക് വരുന്നത്? തീർച്ചയായും ഏത് കോടതിയിൽ ആണ് ഹാജരാക്കുന്നത് എന്നുള്ള കാര്യം കൊട്ടാരക്കര ആയിരിക്കും എന്നാണ് സംശയമുള്ളത്. പക്ഷെ ഏത് കോടതിയിലാണ് ഹാജരാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വാർത്താ സമ്മേളനത്തിലായിരിക്കും കൃത്യമായ വിവരം പോലീസിൽ നിന്ന് ലഭിക്കുക. പക്ഷെ അതിനു മുമ്പ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നുള്ളൊരു വിവരം വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പോലീസിന്റെ നീക്കങ്ങൾ പലപ്പോഴും ഇന്നലെ രാത്രിയോടെ പൂയപ്പള്ളിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് വീണ്ടും അത് മാറ്റി ഇന്നലെ 9:30 മണിയോടെ
രാത്രി 9 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതും മാറ്റി. പോലീസ് വ്യക്തത വരുത്താതെയാണ് ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒടുവിൽ കിട്ടിയ വാർത്തയാണ് ഈ അറസ്റ്റ് അല്പം മുമ്പ് രേഖപ്പെടുത്തിയെന്നുള്ളത്. ഇതിനുശേഷമുള്ള കാര്യങ്ങൾ ഇനി കൃത്യമായ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറയുമെന്നാണ് മാധ്യമപ്രവർത്തകരോട് പറയുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യ, രാജീവ്, ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഇത്തരത്തിൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ താനും ഭാര്യയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്നാൽ മകളെ ഉൾപ്പെടുത്തരുത്, മകളുടെ പേരിൽ ഇത്തരത്തിലൊരു പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് കരുതി മകളെ ഉൾപ്പെടുത്താതെയാണ് എന്നാണ് ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ആ വ്യക്തി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് FIR പ്രകാരം 3 പേരെയും പ്രതി ചേർത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? തീർച്ചയായും മകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലൊരു കൃത്യം നടന്ന് ഇവർ 3 പേരും ബാക്കിയുള്ള സമയങ്ങളിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാറിൽ ഇവർ 3 പേരും കൂടിയാണ് കൊല്ലത്തേക്ക് വന്നതെന്നും കാര്യം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയം ഉണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ പാരിപ്പള്ളിയിൽ എത്തുമ്പോൾ താനും ഭാര്യയുമാണ് ഓട്ടോയിൽ ഈ സ്ത്രീയുടെ അടുത്തെത്തി, ഒരു കടയിലെത്തി ഫോൺ വാങ്ങി ഈ കുട്ടിയുടെ അമ്മയെ വിളിക്കുന്നത്. പക്ഷെ ആ സമയം ഈ കുട്ടി തന്റെ മകൾ ഈ കുട്ടിയുമായി കാറിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മകളെയും കൂടി പ്രതി ചേർക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സംഭവ സമയം മുതൽ ഈ കാറിൽ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു, മകൾ ഉണ്ടായിരുന്നു എന്നാണ് പത്മകുമാർ നൽകുന്ന മൊഴി. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ആ കേസിൽ അനുപമയെ കൂടി പ്രതിയാക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. വിദ്യ, ശരി, രാജീവ്, വ്യക്തമാണ്. കൊല്ലം മോയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പത്മകുമാറും ഭാര്യയും മകളുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പുലർച്ചെ വരെ നീണ്ടിരുന്നു. ഇപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർ നടപടികളുമായുള്ള കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത് രാജീവ് ആറാണ്.